ഡിയർ ഫ്രണ്ട്സ്, മിസ്റ്റർ പൗലോസ് ലിഹ ഒന്ന് കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അഞ്ചാം അധ്യായം ചെറിയൊരു അധ്യായമാണ്, മൊത്തം 13 വാക്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. മിസ്റ്റർ പൗലോസ് ലിഹ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഉത്തരം: വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയും എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ ഒന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നവനെ വിശുദ്ധ പൗലോസ് ലിഹ എന്തു ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഉത്തരം: വിശുദ്ധ പൗലോസ് ലിഹ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. അടുത്തത്: നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് എന്ത് ചെയ്യണം എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ പറയുന്ന ഉത്തരം: പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തത്: നിങ്ങളുടെ ഡാഷ് ഒട്ടും നന്നല്ല എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ പറയുന്ന ഉത്തരം: ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അടുത്തത്: അല്പം ഡാഷ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? ഉത്തരം: അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? അടുത്തത്: നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് ഡാഷ് നീക്കിക്കളയുവിൻ. ഉത്തരം: പഴയ പുളിപ്പ്. അടുത്തത്: നമ്മുടെ പെസ്ഹ കുഞ്ഞാട് ആരാണ്? ഉത്തരം: ക്രിസ്തു. അടുത്തത്: അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ഡാഷും ഡാഷുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ഉത്തരം: ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ഒന്ന് കൊരിന്തോസ് 5:8 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം 12:19, പുറപ്പാടിൻ്റെ തന്നെ 13:7, നിയമാവർത്തനം 16:3, ഇത് മൂന്നുമാണ്. അതുപോലെ തന്നെ ഒന്ന് കൊരിന്തോസ് 5:1 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ നിയമാവർത്തനം 22:30, നിയമാവർത്തനം തന്നെ 27:20, ലേവ്യരുടെ പുസ്തകം 18:8, ലേവ്യരുടെ പുസ്തകം 20:11. അതുപോലെ തന്നെ ഒന്ന് കൊരിന്തോസ് 5:6 സമാനമായിട്ടുള്ള ഭാഗങ്ങൾ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 5:9. അടുത്തത്: വ്യഭിചാരികളുമായി സമ്പർക്കം വരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ, പക്ഷേ അങ്ങനൊരു ലേഖനം ഇല്ല, കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് ഫുട്നോട്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് വായിക്കാം. കോറിന്തോസുകാർക്ക് എഴുതിയ ഈ ലേഖനം കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് ഫുട്നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത്: അവനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. വിശുദ്ധ പൗലോസ് ലിഹ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ പോലുമരുത്. അതായത്, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലുമരുതെന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ പറയുന്നത്. അടുത്തത്: പുറമേയുള്ളവരെ ആര് വിധിച്ചുകൊള്ളും എന്നാണ് വിശുദ്ധ പൗലോസ് ലിഹ പറയുന്ന ഉത്തരം: പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും.
ആ